रामा हरे जया रामा हरे जया रामा हरे रामा हरे जया रामा हरे जया रामा हरे जया रामा हरे नमोस्तु रामाय सलक्ष्मणाय देव्यै च तस्यै जनकात्मजायै नमोस्तु रुद्रेन्द्र यमानिलेभ्यः नमोस्तु चन्द्रार्कमरुद्गणेभ्यः ഇന്ന് എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഇന്ന് കർക്കിടക മാസത്തിലെ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ ഇന്നലെ കുംഭകർണം വധം വരെയാണ് വായിച്ചത്. ഇന്ന് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ്. കുറച്ചെത്രത്തോളം സ്വാമി കൂട്ടിക്കൊണ്ടുപോവോ അതുവരെ നമുക്ക് ആസ്വദിക്കാം. ഞാൻ പറയണത് കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും അപ്പൊ ഇന്ന് കുംഭകർണ സ്തുതി കുംഭകർണ വധം കഴിഞ്ഞ ഉടനെ നാരദ സ്വാമി വന്ന് ശ്രീരാമനെ സ്തുതിക്കുന്ന ഘട്ടത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അതൊരു വളരെ ശുഭസൂചകമായ ഒരു കാര്യമാണ്. അതായത് എന്തെങ്കിലും നമ്മൾ ചൊല്ലാൻ ആരംഭിക്കുമ്പോൾ ആദ്യം വേണ്ടത് ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളതാണ്. അപ്പൊ നാരദ മുനി തന്നെ വന്ന് സ്തുതിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അവിടെ അങ്ങനെ പറഞ്ഞു സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷഭുജംഗ ഖഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിം പുരുഷന്മാരും പന്നകതാപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ. പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ ചിൽപുരുഷം പുരുഷോത്തമദ്വയം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമൻപോടവതിരിച്ചീടിനാൻ. രാമം ദശരഥനന്ദനം ഉൽപ്പലശ്യാമളം കോമളം ബാണധനുർധരം പൂർണചന്ദ്രാനനം കാരുണ്യ പീയൂഷ പൂർണ്ണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമം ആത്മാരാമം ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപതേ രാമ സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തു തേ. വിശ്വാസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിദ്ഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലന കാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷപ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമഃ. യാതൊരാത്മാവിനെ കാണുന്നതിപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയ തത്സ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം ചിത്സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാധാനമാദ്യം നമോ നമഃ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വൽബോധമുണ്ടായി വരികയില്ലല്ലോ. ത്വൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിൻ ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽപുരുഷാ പ്രഭോ നിൻ കൃപാവൈഭവം ഇപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗത്പതേ. കോപകാമദ്വേഷമത്സര കാർപ്പണ്യലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ. ത്വൽകഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വൽപൂജയും ചെയ്ത് നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിഞ്ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമാരമാപതേ പാതിയും പോയതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ. ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനാഥനെ കൊല്ലുമായോധനെ പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ
കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീരാ ജയിക്കാ ജയിക്ക നീ ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനം തഥാ രാഘവനോ രാഘവനോടരുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറിഞ്ഞിടിനാനേരം ഭഗവാന്റെ എല്ലാ അവതാരങ്ങളുടെയും ഉന്നം അധർമ്മത്തെ ഇല്ലാണ്ടാക്കി ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അധർമ്മം ചെയ്യുന്നവരാരെങ്കിലും ആരാണെങ്കിലും അവരുടെ ഒരു സംഹാരം ആണ് ഒരു പ്രഥമ കർത്തവ്യമായിട്ട് ഭഗവാൻ ഏത് അവതാരത്തിലും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇന്നലെ സേതുമാമി പറഞ്ഞ നിർത്തിയ മാതിരി രാവണനും കുംഭകർണനും ജയവിജയന്മാരുടെ അവതാരമാണ്. വേഗം ഭഗവാനോട് പോയി ചേരണം എന്നുള്ളൊരു ആഗ്രഹത്തില് അവര് മൂന്ന് ജന്മങ്ങൾ ഭഗവാനെ ദ്വേഷിച്ചാണെങ്കിലും മതി, വേഗം അവിടെ എത്തുമല്ലോ എന്നുള്ള ഒരു ഒരു ഈസി വേ ചോദിച്ചിട്ടാണ് മൂന്ന് ജന്മങ്ങൾ എടുക്കുന്നത്. അപ്പൊ ആദ്യത്തത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പുമായി കഴിഞ്ഞു. രണ്ടാമത്തതാണ് രാവണനും കുംഭകർണനും. അതില് കുംഭകർണൻ, അനിയനായ കുംഭകർണന്റെ വധമാണ് ഇന്നലെ നടന്നത്. അപ്പൊ ഏത് അസുര നിഗ്രഹം കഴിഞ്ഞാലും ആ അവതാരത്തിന്റെ ആ ഒരു കർത്തവ്യം കഴിഞ്ഞ ഉടനെ ദേവന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ ഭഗവാൻ ഇതൊക്കെ ചെയ്യണത് അല്ലേ. അപ്പൊ ദേവന്മാർക്കൊരു ഒരു നന്ദി പ്രകടനമാണല്ലോ, ഒരു താങ്ക്സ് പറയും അല്ലേ. നമ്മളിപ്പോ ആര് ഉപകാരം ചെയ്തെന്ന് പറയും. അപ്പൊ ദേവന്മാർ എപ്പോഴും ഭഗവാൻ എന്ത് അവർക്ക് വേണ്ടി ചെയ്താലും അവർ ഉടനെ അത് നമസ്കരിച്ച് പുഷ്പവർഷിച്ചെറിഞ്ഞ് അതൊക്കെ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ഇത്. കുംഭകർണൻ ഭഗവാൻ ഈ രണ്ട് അസുരന്മാരില് കുംഭകർണനാണ് ഒരവതാരം. അപ്പൊ അത് കഴിഞ്ഞതോടുകൂടിയിട്ട് പകുതി അസുരഭാരം കഴിഞ്ഞു എന്നാണ് നാരദൻ പറഞ്ഞ് സ്തുതിക്കുന്നത്. നാരദൻ മുഖാന്തരം ദേവന്മാരെല്ലാവരും കൂടിയിട്ട് വന്ന് സ്തുതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പുഷ്പവൃഷ്ടി നടത്തുകയാണ്. കുംഭകർണവധം ഹാഫ് ടൈം കഴിഞ്ഞല്ലോ, ഇനി രാവണവധം മാത്രമല്ലേ ബാക്കിയുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാനാണ് നാരദ സ്വാമി വന്ന് സ്തുതിച്ചത്. കൃഷ്ണാവതാരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെപ്പോഴും കാണാൻ പറ്റും. ഈ ബാലലീലകളിലൊക്കെ കുട്ടികൃഷ്ണൻ വൃന്ദാവനത്തിലും ഗോകുലത്തിലൊക്കെ ഓരോ അസുരന്മാരൊക്കെ ഓരോ പ്രാവശ്യം കൊല്ലുമ്പോഴും മുകളെന്ന പൂവിഴുത്രേ ദേവന്മാരെ പുഷ്പവൃഷ്ടി ചൊരിയാണ്. അപ്പൊ കൂടെയുള്ള ഈ ഇടയെ കുട്ടികളൊക്കെ ചോദിക്കും, എന്താ കൃഷ്ണ തലയിൽ ഇങ്ങനെ പൂ വീഴണത് എന്ന് ചോദിച്ചാല് സ്വാമി പറയില്ല, ഞാൻ ദൈവാണെന്നൊന്നും പറയില്ല, അവരുടെ കൂടെ കളിക്കാനല്ലേ വന്നത്. അപ്പോ പറയുമത്രേ, ഞാൻ അസുരനെ മരത്തിലിട്ട് അടിച്ചപ്പോ അവിടുന്ന് പൂ ഇങ്ങനെ മുകൾപോട്ട് പോയി താഴോട്ട് വീഴുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കള്ളത്തിനും പറഞ്ഞ് ഇങ്ങനെ രക്ഷപ്പെടും. അപ്പൊ ഇതേമാതിരിയാണ് ഇപ്പൊ ഇവിടെ കുംഭകർണ വധം നടന്നപ്പോ ദേവന്മാരുടെ സ്തുതി നാരദ സ്വാമി ഒന്ന് സ്തുതിച്ചു പോകണം. ഇതിൽ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു 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 ലൈനുണ്ട്. അത് എന്താണ്? ഈ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. രാവണനും കുംഭകർണനും അവരൊക്കെ ഓരോ നമ്മളുടെ ഉള്ളിലുള്ള ഓരോ സ്വഭാവങ്ങളുടെ അംശമാണ്. ഇപ്പൊ കാമത്തിന്റെ അംശമാണ് രാവണൻ. സീതാദേവിയോടുള്ള ഒരു അഭിനിവേശം കാരണമല്ലേ ഇതൊക്കെ നാശത്തിന് തന്നെ വഴിയായത്. അതുവരെ വലിയ സമ്പദ് സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. വളരെ ഉത്തമനായിരുന്നു, വേദമൊക്കെ പഠിച്ച ആളാ. എന്നിട്ട് എന്താ ചെയ്യുക, ഈ കാമത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഒക്കെ പോയിപ്പോവും. അതുകൊണ്ടാണ് സീതാദേവിയുടെ കൊണ്ടുവന്നതും ഈ യുദ്ധം തുടങ്ങിയതൊക്കെ തന്നെ. അപ്പൊ അതിലിപ്പോ നാരദ മുനി ഇവിടെ സ്തുതിക്കുന്ന ഒരു ഒരു വരിയുണ്ട്. കാമ ക്രോധ ലോഭ മോഹം ആറ് നമ്മുടെ ഉള്ളിലുള്ള ആറ് ദോഷങ്ങൾ അത് പോകാൻ ഭഗവാൻ എനിക്ക് അനുഗ്രഹിക്കണേ എന്നാണ് പറയുന്നത്. കോപകാമദ്വേഷമത്സര കാർപ്പണ്യ ലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ, ഇവരാണ് ശരിക്കുള്ള ശത്രുക്കൾ. അപ്പൊ നമ്മൾ ഇതിന്ന് പഠിക്കേണ്ടത് ഈ കാമവും ക്രോധമാണ് ഇന്ദ്രജിത്ത്, പിന്നെ ദ്വേഷമത്സര കാർപ്പണ്യം ലോഭം മോഹം. ഈ കുംഭകർണൻ താമസ രൂപത്തിന്റെ ആളാണ്, ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കും. ഈ ദോഷങ്ങളൊക്കെ അകന്നു പോകുവാൻ ശ്രീരാമചന്ദ്ര സ്വാമിയെ സ്തുതിക്കണം എന്നുള്ളതാണ് ഈ നാരദ സ്തുതിയുടെ അന്തസ്സത്ത. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോ കുംഭകർണൻ മരിച്ചു. അത് കഴിഞ്ഞാൽ രാവണനെ വല്ലാത്ത സങ്കടമായി, കൂടപ്പുറപ്പാണ് മരിച്ചത്. അപ്പൊ അത് കാരണം, പക്ഷേ ഈ രജോഗുണത്തിന്റെ ആധിക്യം നിമിത്തം ഈ ചൂതുകളിൽ തോൽക്കുന്നവര് പിന്നെയും വാദിവെക്കണ ഭാര്യ, അപ്പോഴൊന്നും രാവണൻ ആ രാവണന്റെ അടുത്ത് ശരണാഗതി ചെയ്യണം എന്നുള്ള ബുദ്ധി ഉദിക്കണില്ല. ഒക്കെ തന്നോട് അത്രയ്ക്കുള്ള അറ്റാച്ച്മെന്റും അഹങ്കാരവും കാരണം ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അടുത്തത് രാവണന്റെ ആറ് പുത്രന്മാരാണ് ഉള്ളത്. ആരോ വേറെ ആരോ പ്രസന്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. അപ്പോ രമ്യാരതീഷ് പ്രസന്റേഷൻ മോഡ് ഓഫ് ചെയ്തോളൂ കേട്ടോ.
അപ്പോ എന്താ രാവണന് ആറ് പുത്രന്മാർ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് രണ്ടു കുട്ടികളാണ്, ആരൊക്കെയാണ്? ഇന്ദ്രജിത്ത് മൂത്ത ആള്, പിന്നെ അക്ഷയകുമാരൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ആള്. സുന്ദരകാണ്ഡത്തിലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് എതിർത്തു പോയി മരിച്ചില്ലേ അയാള്. ഇവർ രണ്ടുപേരും പട്ടമഹിഷിയായ മണ്ഡോദരിയുടെ കുട്ടികളാണ്. രാവണന് വേറൊരു ഭാര്യയുണ്ട്, ധാന്യമാലിനി. അവർക്ക് ഉണ്ടായ കുട്ടികളാണ് അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ, തൃശിരസ്. അങ്ങനെ ആറ് പുത്രന്മാരാണ്. അപ്പോ ഈ ആ നാലു പേരാണ് ഇനി വരാൻ പോകുന്നത്. അതികായനാണ് മൂത്താൾ അതിൽ. അതികായനും ദേവാന്തകൻ, നരാന്തകൻ, തൃശിരസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇനി ചെറിയച്ഛൻ മരിച്ചപ്പോ ഇനി അടുത്ത യുദ്ധത്തിനായിട്ട് വരുന്നത്. അപ്പൊ അതിലുള്ള അത് അവരുടെ വധങ്ങളും അതികായ വധമാണ് ഇനി അടുത്ത ചാപ്റ്റർ. അപ്പൊ അത് നോക്കാം. ഇതില് നീ ശ്രീരാമസ്വാമിയുടെ വാനര സൈന്യത്തില് നീലനാണ് സൈന്യാധിപതി, പിന്നെ അംഗദൻ, ഹനുമാൻ സ്വാമി, സുഗ്രീവൻ ഇവരൊക്കെ ഉണ്ട് മുന്നില്. അപ്പൊ ഇവരൊക്കെ ഈ ചെറിയ ആൾക്കാർ വരുമ്പോ ചെറിയ ആൾക്കാരുടെ ആവശ്യമില്ലുള്ളൂ. അപ്പൊ ഇവരൊക്കെയാണ് ഈ അസുരന്മാരൊക്കെ കൊല്ലാൻ പോണത്. അധികായനെ കൊല്ലണത് ലക്ഷ്മണനാണ്. എന്താ വെച്ചാല് രാവണനും രാവണന്റെ കുടുംബത്തിൽ എല്ലാവരും ഭയങ്കര ശിവഭക്തന്മാരാ. അപ്പൊ ശിവനെ, പരമേശ്വരനെ പ്രസാദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളവരാണ്. ശിവനാണെങ്കിലോ ഭജിച്ചാൽ അപ്പ കൊടുക്കും, വേണ്ടതിൽ അധികം കൊടുക്കും. അങ്ങനെ അത്രയധികം സമ്പൽ സമൃദ്ധിയും ആയുധബലവും മന്ത്രശസ്ത്രാദികളൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട് പരമേശ്വരൻ. അപ്പൊ അത് കാരണം അധികായനും വല്ലാത്ത ഒരു വീരനാണ്. അങ്ങനെ പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റില്ല. അത് ലക്ഷ്മണസ്വാമി മനസ്സിലാക്കും യുദ്ധം നടക്കുമ്പോൾ. എന്നിട്ട് എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വായു ഭഗവാൻ ഒരു രൂപത്തിൽ, മനുഷ്യന്റെ രൂപത്തിൽ വന്ന് പറയുന്നത്, ഇയാള് ചില്ലറക്കാരനല്ല, ബ്രഹ്മാസ്ത്രം ധരിച്ചതിനെ ഉപയോഗിക്കേണ്ടി വരും. ബ്രഹ്മാസ്ത്രമാണ് ലീത്തൽ വെപ്പൺ, നമ്മുടെ ഈ ആറ്റം ബോംബെന്നൊക്കെ പറയുന്ന മതി. അത് ഇപ്പൊ ബ്രഹ്മാസ്ത്രം എഴുതിട്ടാണ് അധികായനെ കൊല്ലുന്നത്. ആ ഭാഗം നോക്കാം. ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ അല്ലേ? കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ, മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ, മോഹം തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നനായോരു ദശഗ്രീവനേത്തതാ, ചിഞ്ചെന്നു തൊഴുതു പറഞ്ഞു തൃശിരസും, ഉന്നതനായോരധികായ വീരനും, ദേവാന്തകനും നരാന്തകനും, മുഹുരേവും മഹോദരനും, മഹാപാർശ്വനും, മത്തനും ഉന്മത്തനും ഒരുമിച്ചതിൽ ശക്തിയേറിടും നിശാചര വീരന്മാർ, എട്ടുപേരും സമരത്തിനൊരുമ്പെട്ടു, ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ, ദുഃഖിപ്പതിനെന്തു കാരണം, ഞങ്ങൾ ചെന്നൊക്കെ വിഭുക്കളെ കൊന്നു വരാമല്ലോ, യുദ്ധത്തിനായേച്ചിടുകിൽ ഞങ്ങളെ, ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ, എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ, കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊള്ളവിനെല്ലാവരും, ആയുധവാഹന ഭൂഷണജാലവും ആമോളം കൊടുത്താൻ ദശകന്ധരൻ. രാവണന്റെ ആർമിക്കൊന്നും ഒരു കുറവില്ല, എന്ത് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോളുന്നാണ് പറയുന്നത് ഈ പുത്രന്മാരോടും അവരുടെ കൂടെയുള്ള ചെമ്പന്തികളോടും. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻവരും, പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടള പൂക്കോടടുത്തു കവിപ്രവരന്മാരും, സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളവ്, കണ്ടള വന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം, എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും, കല്ലും മലയും കരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ, കൊല്ലുന്നതിനാശു കവിവരന്മാരെയും, നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകിക്ഷണാന്തരേ, വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും, വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായുതു ബലതായൊലിക്കുന്നതും, അന്തമില്ലാതെ കബന്ധങ്ങളും പല തന്തികെ നൃത്തമാടി തുടങ്ങി ബലാൽ. കല്ലും മലയും കരങ്ങളും, കല്ലും മലയൊക്കെയാണ് വാനരന്മാരുടെ ആയുധങ്ങളും മരങ്ങളും, ഇതൊക്കെ കൊണ്ടാണ് രാക്ഷസന്മാരെ അടിച്ച് അവരുടെ ശിരച്ഛേദം നടത്തി അവരുടെ കബന്ധം കഴുത്തൊക്കെ വീണ് നിലത്ത് കിടന്ന് ഉരുളാണ് എന്നാണ് പറയുന്നത്. അന്തമില്ലാതെ കബന്ധങ്ങളും പല തന്തികെ നൃത്തമാടി തുടങ്ങി ബലാൽ, രാക്ഷസരൊക്കെ മരിച്ചതു കണ്ട് അതിരൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ, കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേകാലെടുത്തപ്പോൾ, അംഗദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ,
അന്തകനെപ്പോലെ അടുത്ത് വരുന്നത് കണ്ടപ്പോൾ അംഗദൻ ബാലിയുടെ മകനായ അംഗദനാണ് മുഷ്ടികൾ കൊണ്ട് അവനെ ഇടിച്ച് കൊന്നത് നരാന്തകൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ഉലക്കയാണ് പരിഘം. ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസ്സും അണിഞ്ഞതു അണഞ്ഞതു മൂവരോടും പൊരുതീടിനാനങ്കതൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും ത്രിശിരസ്സിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നേടിനാൻ വന്നു പൊരുതിനാൻ മഹാപാർശ്വനം നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനും ഉന്മത്തനും മരിച്ചാർ കവിസത്തമന്മാരോട് തതിസത്വരം വിശ്വേകവീരൻ അതികായനം നേരം അശ്വങ്ങളായിരം. വിശ്വേകവീരൻ അതികായനം നേരം അശ്വങ്ങളായിരം കൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞ വില്ലുംധരിച്ചസ്ത്രജ്ഞൻ അത്യർത്ഥമുദ്ധചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണുലിയിട്ടു നക്തഞ്ചരശ്രേഷ്ഠ പുത്രനോടടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാൽ സാമർത്ഥ്യമേറെയുള്ളോരതികായനെ സൗപിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നെടുക്കും വിധോ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം ചിന്ത മുഴുത്തേതും ലക്ഷ്മണന്റെ ബാണങ്ങളൊന്നും ഏൽക്കണില്ല. അപ്പൊ അതാണ് ലക്ഷ്മണസ്വാമി ആലോചിച്ചത്. എന്താ ഇത് കാരണം? ലക്ഷ്മണ തക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും ആലുഷനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകമുണ്ടതു കൊണ്ടിവനേൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമേ ദിവൻ തന്നെ വധിക്ക നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവജൻ തൻപദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാൻ അതു നേരം. ഇങ്ങനെ വായു ഭഗവാൻ വന്ന് ഉപദേശിച്ചപ്പോ ലക്ഷ്മണസ്വാമി പുഷ്കര സംഭവ ബാണം, പുഷ്കര സംഭവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്, താമരയിൽ നിന്ന് ഉദ്ഭവിച്ച ആളാണ് ബ്രഹ്മാവ്. അത് ബ്രഹ്മാസ്ത്രത്തിനാണ് ഇങ്ങനെ ഒരു കാവ്യത്തിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് പുഷ്കര സംഭവ ബാണം എന്ന് എഴുതിയിട്ടുള്ളത്. ഭംഗിയായിട്ടും പുഷ്കര സംഭവ ബാണം ഉപയോഗിച്ചു, ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു, കണ്ഠം മുറിച്ചു. ഭൂമോ പതിച്ചോരധികായ മസ്തകം ആബോധം ഉൾക്കൊണ്ടെടുത്തു കപീകുലം രാമാന്തികയെ വെച്ചു കൈതൊഴുതിയിടിനാർ ആമയും പൂണ്ടു ശേഷിച്ച രക്ഷോകണം രാവണനോ ശേഷിച്ച രക്ഷോകണം രാവണനോടറിയിച്ചാരവസ്ഥകൾ ദശകണ്ഠനും. രണ്ടാമത്തെ മകന് അവന്റെ അനിയന്മാരാണ് മരിച്ചത്. ഏതൊരു അച്ഛനും സങ്കടം ഉണ്ടാവുമല്ലോ അല്ലേ. ഹാ വിധി എന്നലറി ദശകണ്ഠനും പറഞ്ഞ് സങ്കടപ്പെടുകയാണ് രാമണൻ. അപ്പോഴാണ് അച്ഛനെ സമാധാനിപ്പിക്കാനായിട്ട് മൂത്ത മകനായ ഇന്ദ്രജിത്തിന്റെ വരവ്. അയാൾ വന്ന് പറയാണ് അച്ഛൻ പരിഭ്രമിക്കാണ്ടിരിക്കുക, ആരാണെങ്കിലും ഞാനിപ്പോ കൊന്നിട്ട് വരാം, ഇങ്ങനെ സങ്കടപ്പെടാണ്ട് അന്തപരത്തിൽ വെയിറ്റ് ചെയ്തിരുന്നോളൂ, ഞാൻ ഇപ്പൊ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജിത്തിന്റെ പുറപ്പാടാണ് ഇനി അടുത്തത്. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചീടിനാരേറ്റവഴും ഏറ്റവരെന്തിനി നല്ലതു ശങ്കരാ ദൈവമേ ഇത്തം വിലപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചീടിനാൻ താതനേ ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനു ഞാനിക ജീവിച്ചിരിക്കവേ. മക്കളായാൽ അങ്ങനെ വേണം, അച്ഛന് ഒരു ഒരു സങ്കടത്തിന് ഇടം കൊടുക്കരുത്. അച്ഛനെന്തിനാ പരിഭ്രമിക്കണേ, ഞാനില്ല ഇവിടെ നിങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതും ദത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കേണമേ എന്നതു കേട്ടു തനയനെയും പുണർ നിന്നെ സുഖമേ ജയിച്ചു വരിക നീ വൻപനാം പുത്രനും കുമ്പിട്ടു താതനെ തൻപടയോടും നടന്നു തുടങ്ങിനാൻ ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംബില പുക്കിതു. ഒക്കെ ശിവപൂജ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞ. ഇപ്പൊ ഇവർ ഞാൻ പറഞ്ഞ മാതിരി നമ്മളെ എല്ലാം ഇവരുടെ ഇവരങ്ങനെ നിഷ്ക്രിയരാണെന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. ഇവർക്കൊക്കെ ഇത്രയും ശക്തിയുള്ളത് ആ ഭക്തിയും തപസ്സും കൊണ്ടാണ്.
ശിവൻ അത്രക്കേറെ ശിവഭക്തിയും എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ ശിവപൂജ ചെയ്തിരുന്ന ആളാണ് മഹാത്മാ രാവണൻ. വാൽമീകി രാമായണത്തിലെ വാൽമീകി തന്നെ ഉത്തരകാണ്ഡത്തിലെ രാവണനെ മഹാത്മാവെന്നാണ് വിളിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് മഹാത്മാവ് വിളിച്ചു എന്ന് പറഞ്ഞാൽ പുഷ്പം സുഗന്ധം ലഭതേയതത്ര പുഷ്പം സുഗന്ധം പുണ്യം ച തീർത്ഥം ലഭതേയതത്ര തത്രാദി ശങ്കാദി വരെ മഹാത്മാ പൂജയതി ശങ്കരം പൂജയതേതി ചിത്രം. എപ്പോഴും എവിടൊക്കെ നല്ല പുഷ്പങ്ങളും ബിൽവങ്ങളും നല്ല ജലം കാണുമ്പോൾ അപ്പൊ രാവണൻ അവിടെ നിർത്തുവത്ര തന്റെ വണ്ടി പുഷ്പ വിമാനം നിർത്തി ഇറങ്ങി അവിടെ ശിവനെ തന്റെ കൂടെ കൊണ്ടിറങ്ങണം. ശിവപൂജ ചെയ്തിട്ടാണ് അത്രയും മുന്നോട്ട് പോവുക. അപ്പൊ അത്രയും ആ ശിവഭക്തി കാരണമാണ് ഇത്രയും ഐശ്വര്യവും ശക്തിയും പ്രതാപമൊക്കെ ഉള്ളത്. അപ്പൊ അത് മകനായ ഇന്ദ്രജിത്തിനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഉടനെ ശംഭു പ്രസാദം വരുത്തുവാനായി നിഗുംബില എന്ന് പറഞ്ഞ അതാണ് ഇന്ദ്രജിത്തിന്റെ പൂജസ്ഥലം. അവിടെ ചെയ്ത പൂജ ചെയ്തിട്ടാണ് പുറപ്പെടുന്നത്. അപ്പൊ ഇവർക്കൊക്കെ നമ്മളെല്ലാവരും പോലെ തന്നെ ഒരു നല്ല വശവും ഒരു ചീത്ത വശവും ഉണ്ട്. ഈ ചീത്ത വശം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഈ രജോ ഗുണത്തിന്റെ ആധിക്യം കാരണം ചില സമയത്ത് എന്താണ് നല്ലത് എന്ന് എന്ന് ബുദ്ധിയിൽ ഉദിക്കില്ല. ഈ രജോഗുണം കൂടിയത് കാരണമാണ് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംഭവമാണത്. അത് കാരണം ഈ അഹങ്കാരവും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഭഗവാനോട് ഒരു കണക്ഷൻ വേണം. അതുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. വാനരന്മാരെ പോലെ തന്നെ അവർക്ക് ഈ സ്ട്രാറ്റജിയും ഇതും സമ്പത്തും അതൊന്നുമില്ല. ആ കൂടെ ഉണ്ടായത് ശ്രീരാമസ്വാമിയോടുള്ള ഒരു ആശ്രയമാണ്. അതാണ് അവരെ വിജയിപ്പിച്ചത്. അപ്പോൾ ഇന്ദ്രജിത്തിന് ഇപ്പം ഇല്ലാതെ പോയത് അതാണ്. പക്ഷേ ശംഭുപ്രസാദം ശിവനെയൊക്കെ പ്രസാദം വരുത്തിയിട്ട് നിഗുംബരയിൽ ചെന്ന് പൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാണ്. അവിടെ തൻപടയോട് നടന്നു തുടങ്ങിനാൻ ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംബാരജിത്തും നികുംബില പുക്കിതു സംഭാരജാലവും സമ്പാദ്യ സാദനം സമ്പാദ്യ ഹോമം ആരംഭിച്ചു തന്നേരം രക്തമാല്യാംബരഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തിപൂണ്ടു ജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി നക്തഞ്ജരാധിപുത്രനുമിത്രയും വ്യക്തവർണ്ണസ്വര മന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത് ചിത്രഭാനുപ്രസാദത്താൽ അധിദ്രുതം ശസ്ത്രാസ്ത്ര ചാപരഥാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായാശരൻ തോർക്കളം പുക്കുരു നേരം കപികളും രാക്ഷസരെ ചെറു ടുത്തിയിടിനാൽ മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാൻ. വമ്പനാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് ബാക്കിയുള്ള ആളുമാതിരിയല്ല. യുദ്ധത്തിനും ഇതിനൊക്കെ കുറെ മായാവിദ്യ വളരെയധികം പഠിച്ചിട്ടുണ്ട്. അപ്പോ എവിടെ നിന്നും കാണാതെ എല്ലായിടത്തു നിന്നും ഒരേ സ്ഥലത്ത് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളാ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് മായാപ്രയോഗം നടത്തുകയാണ്. അവിടെ രൂപമൊന്നുമില്ല. മാനർമാർക്ക് ഇവിടെ നിന്നിങ്ങനെ അസ്ത്രങ്ങൾ വന്ന് വീഴുകയാണ്. അവർക്ക് എവിടുന്നാ വരുന്നത്, എന്താ നടക്കുന്നത്, എന്താ നടക്കുന്നത് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ബാണങ്ങൾ ഇങ്ങനെ വന്ന് വീഴുകയാണ് അവർ. അത് കാരണം എല്ലാവരും നിലംപതിക്കുകയാണ്. അതാണ് ഇനി പറയുന്നത്. എഴുത്തച്ഛൻ്റെ ആ ഭംഗി എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് എത്ര ബാണം കിട്ടിയെന്നാണ് ഇനി പറയാൻ പോണത്. പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരനും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിയാൽ വാരണവാജിപദാതിരഥികളും അന്ധകന്ദൻ പുരിയിൽ ചെന്നു പുക്കവർ അന്തം വരുന്നതു കണ്ടൊരു രാവണി സന്താപമോടന്തധാനവും ചെയ്തു മറഞ്ഞളഞ്ഞു ഇന്ദ്രജിത്ത്. ശരീരം കാണാനില്ല. സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ജയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ. വൃക്ഷപ്രവരന്മാർ എന്ന് പറഞ്ഞാൽ വാനരാദികൾ. വൃക്ഷസംഘം എന്ന് പറഞ്ഞാൽ വാനര സംഘം. വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാൽ വൻപരാം മർക്കടന്മാരുടെ മേയിൽ വന്നമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതരെ കമ്പം കലർന്നു മോഹിച്ചു വേണേടിനാൽ അമ്പത് ബാണം വിവിധനേറ്റു പുനരൊമ്പതോ മൈന്ദനും അഞ്ചു ഗജന്മേലും തൊണ്ണൂറ് ബാണം നടനും തറച്ചതിവണ്ണമേറ്റു ഗന്ധമാതന്നേയിലും ഈരൊമ്പതേറ്റു നീലനും മുപ്പതും ഈരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമേയിലും ആറു പനസനും ഏഴു വിനതനും നീരാറു സുഷേണനും എട്ടു കുമുദനും ആറഞ്ചു ബാണം ഋഷഭനും കേസരിക്കാറും ഒരമ്പതും കൂടെ വന്നേറ്റിതു പത്തു ശതബലിക്ക് ഒമ്പതു ധൂമ്രനും പത്തുമൊരട്ടു പ്രമാദിക്കുമേറ്റിതു പത്തും പുനരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ നാൽപ്പത് കൊണ്ടു ദതിമുഖന്മേയിലും. ഇങ്ങനെ എല്ലാവരുടെ മേലും ഇങ്ങനെ ഒന്ന് പതിക്കുകയാണ് ബാണങ്ങൾ. നാൽപ്പത് രണ്ടു ഗവാക്ഷനുമേറ്റിതു മൂന്ന് ഗവയനും അഞ്ചു ശരഭനും
മൂന്നുമൊരു നാലുമേറ്റുസുമുഖനും ദുർമുഖനേറ്റിരുപത്തിനാലമ്പു സമ്മാനമായ അറുപത്തഞ്ചു താരനും ജ്യോതിർമുഖനും അറുപതേറ്റു പുനരാതങ്കമോടൻപതഗ്നിദേവതനും അംഗതന്മേൽ എഴുപത്തഞ്ചു കൊണ്ടിതു തുങ്കരാം സുഗ്രീവനേറ്റു ശരശതം. നൂറ് ബാണങ്ങളാണ് സുഗ്രീവന്റെ മേത്ത്. ഇത്തം കവികുലനായകന്മാർ 67 കോടിയും വീണിതു ഭൂതലെ. മർക്കടന്മാർ 21 വെള്ളവും അർക്കതറയനും വീണോരനന്തരം. ആവതില്ലേതും ഇതിന്നു നമുക്കെന്നു ദേവദേവന്മാർ ഒഞ്ഞൂന്യമന്നേരം. ദേവന്മാരൊക്കെ ഇവിടെ മാച്ച് കാണുകയാണ്. ഇപ്പൊ സങ്കടപ്പെടുക, ഇങ്ങനെ ഇന്ദ്രജിത്തിന്റെ ഈ മായാവിദ്യ കണ്ട എല്ലാം വരി വരിയായിട്ട് മാറ്റന്മാരിങ്ങനെ വീണപ്പോ എന്താ ഇനി ചെയ്യാ ഇങ്ങനെ ആകുലം പൂണ്ട് നിൽക്കുകയാണ്. വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ രുഷാ രാഘവന്മാരെയും ഏതു വീഴ്ത്തിയിടാൻ. രാമൻ ശ്രീരാമസ്വാമിയും ലക്ഷ്മണനെയും കൂടി ഇന്ദ്രജിത്ത് ആ ബ്രഹ്മാസ്ത്ര സഞ്ജയം കൊണ്ട് അങ്ങോട്ട് ഏത് മോഹാസ്യപ്പെടുത്തി എന്നാണ്. മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായി ദുലോകവും കൗണപാധീശ ജയത്തിനാൽ ആകണ്ഠലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരുന്നിടാൻ ലേഖസമൂഹവും ആഴ്കി ഗതാശയ. ദേവന്മാരൊക്കെ ഭയങ്കര സങ്കടപ്പെട്ടു. എന്താ അവതാര കാരണം ഇങ്ങനെയാണല്ലോ വന്ന് സംഭവിച്ചത്. ശ്രീരാമസ്വാമി ലക്ഷ്മണൻ ഇതാ വീണ് കഴിഞ്ഞു. വാനരന്മാരൊക്കെ തകർത്തിയിട്ടിട്ട് ശംഖനാദം ചെയ്ത മേഘനാഥൻ തിരിച്ച് ലങ്കയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പൊ എന്താണ് ചെയ്യാൻ ഈശ്വര എന്ന് പറഞ്ഞിങ്ങനെ എല്ലാരും വിലപിച്ച സമയത്താണ് കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാ ഭക്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ അത്തമേറും വായുപുത്രനും അന്നേരം ആരിടിയുള്ളതൊരു സഹായത്തിൻ ആരായ വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്ന വർഗള്. ശാഖാമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ വാനരന്മാരാണ്. ശാഖ ഒരു ശാഖയിൽ നിന്ന് മറ്റൊരു ശാഖയിലേക്ക് ചാടി ചാടിയിട്ടാണല്ലോ മർക്കടന്മാരുടെ മുന്നേറ്റം. അതാണ് ശാഖാമൃഗങ്ങൾ എന്ന് ഉള്ള പ്രയോഗം. ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർഗളിൽ ചാകാതവർ ഇതില്ലാരെന്ന് നോക്കുവാൻ ഏകാഗ്രിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നേടിനാർ. പിന്നെയും പാഥോജ സംഭവനന്ദനൻ ജാംബവാൻ താതനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്ന് വിഭീഷണൻ ചോദിച്ചിതാതരാൽ. ജാംബവാനാണ്, ബ്രഹ്മാവിന്റെ പുത്രനാണ് ജാംബവാൻ. അപ്പൊ ജാംബവാനോട് പോയി ചോദിക്കുകയാണ് വിഭീഷണൻ, നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? നന്നായില്ലെങ്കിൽ നീ എന്നെ എറിഞ്ഞതോ കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടോ? ചോരയൊക്കെ അങ്ങനെ മേൽ ഒലിച്ച് കണ്ണുമിഴിക്കാൻ പറ്റാണ്ടിരിക്കുക. നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ. വിഭീഷണനാണെന്ന് തോന്നണു എന്നാണ് പറയുന്നത്. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനിടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനമുണ്ടെങ്കിലാവതെല്ലാം തിരയേണം. ഹനുമാൻ എവിടെ നോക്കുക എന്ന് പറഞ്ഞ് പറയുകയാണ് വിഭീഷണൻ. കാരണം ആഞ്ജനേയ സ്വാമി വന്നാലേ നിവൃത്തിയുള്ളൂ. ഇനി ഇവന്മാരെയൊക്കെ ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണമെങ്കിൽ ഹനുമാൻ സ്വാമി വരണം. ചോദിച്ചതാശു വിഭീഷണൻ എന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും. ജാംബവാനാണ് ഇങ്ങനെ പറഞ്ഞത്. അന്നും പണ്ടും സമുദ്രത്തിന്റെ അക്കരയിൽ സീതയെ അന്വേഷിക്കാൻ വന്നപ്പോഴും ജാംബവാനാണ് ഹനുമാൻ സ്വാമിയെ തനിക്ക് മാത്രമേ ലങ്കയിലേക്ക് ചാടിക്കിടക്കാനുള്ള ശക്തിയുള്ളൂ, അത് കാരണം താൻ പോയി ഇത് ചെയ്തു വരണം എന്ന് പറഞ്ഞ് ഹനുമാൻ സ്വാമി അങ്ങനെ ആ ശക്തി ഉൽപ്പാദിച്ച് ഹനുമാൻ സ്വാമി വലിയ ശരീരം എടുത്ത് ലങ്കയിലേക്ക്. അതേമാതിരി ഇവിടെയും പറയുകയാണ്, നമുക്ക് കേൾക്കുന്ന മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചിതിന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചിതിന്നൊക്കമേ. മാരുതി ഉണ്ടെങ്കിലേ നമുക്ക് ഒരു രക്ഷയുള്ളൂ. സാരസ സംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചില്ല. ഹനുമാൻ സ്വാമി വന്ന് നമസ്കരിക്കുകയാണ്.
ഞാനിതെല്ലോ മരിച്ചീലതെന്നവൻ കാൽക്കൽ ആമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഗാഢമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിയിടിനാൻ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല നീ എന്നിയെ പോകവേണം നീ ഹിമമാനയും കടന്നാകുല മറ്റു കൈലാസശൈലത്തോളം കൈലാസ സന്നിധിയിങ്കൽ ഋഷഭാദ്രിമേലുണ്ട് ദിവ്യ ഔഷധങ്ങളരിക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ജാമ്പവന് അറിയാം. ആ പറഞ്ഞു കൊടുക്കുന്നത് നീ വേഗം പറക്കുക എവിടെയൊക്കെ കൈലാസത്തിന്റെ ഇടവേടെ പോകണം. ഇത് നടക്കുന്നത് ശ്രീലങ്കയിലാണ്. കൈലാസം എവിടെയാണുള്ളതെന്ന് ഏകദേശം അറിയാം എല്ലാവർക്കും അല്ലെ. ടിബത്തിന്റെ അടുത്താണ് ഇവിടെ ഹിമവാന്റെ അത് കഴിഞ്ഞിട്ട് അവിടെ അവിടെ പോയിട്ട് ഋഷഭാദ്രി എന്ന് പറഞ്ഞ അതിലൊരു ഒരു ചെറിയൊരു പർവ്വതമുണ്ട്. അതിന്റെ മുകളിലുള്ള ഔഷധങ്ങളാണ് പറിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്നത്. അത് അത്രയും വേഗം പോവാൻ ഹനുമാൻ സ്വാമിക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഹനുമാന് നീ തന്നെ പോകണം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഔഷധങ്ങൾ? നാലുണ്ടു ദിവ്യ ഔഷധങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നാണിടോ, പിൻപു സന്ധാനകരണി, മൂന്നാമതും നല്ല സുവർണകരണി, നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനീ സഖേ. രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാം അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ട് നാലിനും വേദസ്വരൂപങ്ങൾ എന്നു അറിക നീ. ഈ മൃതസഞ്ജീവനിയും വിശല്യകരണി സന്താനകരണി സുവർണകരണി എന്നും കൊണ്ടുവന്നാൽ മാത്രമേ വാനരന്മാരെ രക്ഷിക്കാൻ പറ്റൂ, രക്ഷിക്കാൻ പറ്റുള്ളൂ. ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും ഉണർത്താൻ പറ്റുള്ളൂ. രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാം അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നും അറിയുക നീ. വാരാന്തിരിയും വനങ്ങൾ ശൈലങ്ങളും ചാരുണതികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദനാ പോക നീ. വൈകാതേ ഇത്തം വിധിസുതൻ വാക്കുകൾ അങ്ങനെ പറഞ്ഞയക്കാണ്. അപ്പൊ ഹനുമാൻ സ്വാമി പോവാണ് വേഗം. ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മാ മഹേന്ദ്രമേറിയിടിനാൻ. മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് ചാടുകയാണ്. വേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസനും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേണ കുതിച്ചുയർന്നം വരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം. മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. അങ്ങനെ ഹനുമാൻ സ്വാമി പോവാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ അലറിയിട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താ നടക്കണ വെച്ചാല് മാരീചൻ രാവണനോട് പോയി അറിയിക്കുകയാണ് രാക്ഷസൻ ചാരന്മാരുടെ. അങ്ങനെ ഹനുമാൻ സ്വാമി പോയിട്ടുണ്ട് ഒരു മരുന്നെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ മാരീചന്റെ പുത്രനാണ് കാലനേമി എന്ന് പറഞ്ഞിട്ട് ഒരു അസുരൻ. ഇത് വാൽമീകി രാമായണത്തിലില്ല, ബാക്കിയുള്ള രാമായണങ്ങളിലൊക്കെ ഉണ്ട്. കാലനേമി തന്റെ രാവണന്റെ കസിൻ. അപ്പോൾ അദ്ദേഹത്തെ ഇതേ മായയിലൊക്കെ മായാവിദ്യയിലും ഏത് വിചാരിച്ച് രൂപപ്പെടുത്തുന്നതിലൊക്കെ വലിയ പ്രഗത്ഭനാണ് ആള്. അപ്പോൾ അയാളെ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ് രാവണൻ. അവിടെ ചെന്ന് കണ്ടിട്ട് നീ അവിടെ പോയിട്ട് ഹനുമാന്റെ വിഘ്നം വരുത്തണം, ആ ഔഷധം കൊണ്ടുവരാൻ ഹനുമാൻ സ്വാമിയെ സമ്മതിക്കരുത് എന്ന് രാവണൻ പറയുകയാണ്. അപ്പോൾ മാരീചന്റെ പുത്രനായതുകൊണ്ടാവാം കാലനേമിയും ഇവിടെ ഉപദേശിക്കുന്നുണ്ട് പണ്ട് എന്തിനാ രാവണ ഈ പരിപാടിക്കൊക്കെ പോകുന്നത്, ശ്രീരാമസ്വാമി പരബ്രഹ്മമല്ലേ, അവിടെ പോയി ഈ ശരണാഗതി അടയില്ലേ വേണ്ടത് എന്നൊക്കെ ഉപദേശിച്ച് നോക്കുകയാണ്. ഇതിനു മുമ്പും ഇവരൊക്കെ ചെയ്ത് കുംഭകർണൻ ഇന്നലെ ഒരു വലിയ പ്രസംഗം തന്നെ നടത്തുന്നുണ്ട് എണീച്ച് കഴിഞ്ഞിട്ട്. ആരാണ് സീതാ നീ അറിയുന്നില്ലേ ചേട്ടാ, ഇങ്ങനെ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാം. പക്ഷെ ഒന്നും ഈ രജോധിക്യം ഈ വീറും വാശിയും അഹങ്കാരം തലക്കി കയറിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഉപദേശങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതാണ് പാവം രാവണന്റെ സ്ഥിതി. രാവണൻ അതൊന്നും കേൾക്കണില്ല. നീ പോയില്ലെങ്കിൽ ഞാനിപ്പോ കൊല്ലും എന്ന് പറയാണ് മാരീചനോട്. പണ്ട് അമ്മാവനായ മാരീചനോട് പറഞ്ഞതുപോലെ മാരീചന്റെ പുത്രനോടും പറയാണ്. അപ്പോ എന്താ പറയണത്, നിന്റെ കൈകൊണ്ട് മരിക്കുന്നതിലും വേഗം ആ ശ്രീരാമസ്വാമിയുടെ കൈകൊണ്ട് മരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് പുറപ്പെടുകയാണ് കാലനേമി. അവിടെ പോയിട്ട് കാലനേമിയുടെ കഥ ബഹുരസാണ്. അപ്പൊ കാലനേമിയെ ഒരു മഹർഷിയുടെ രൂപത്തിലാണ് അവിടെ പോയി ഗന്ധമാതന പർവ്വതത്തിൽ ഒരു ആശ്രമമൊക്കെ വെച്ച് കുറച്ച് പരിചാരന്മാരൊക്കെ സ്വന്തം ക്രിയേഷനാണ്. ഒന്നുമില്ല, ഒക്കെ മായയിലുണ്ട് എന്ന് തോന്നും. അവിടെ അങ്ങനെ അവർ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ സ്വാമി വന്ന ഉടനെ പോയി നമസ്കരിച്ച്, ഋഷിമാരെ കണ്ടാൽ എപ്പോഴും ബഹുമാനിക്കുമല്ലോ, അപ്പോൾ പോയി നമസ്കരിച്ച് ഋഷിയായിരിക്കുമ്പോൾ അറിയും ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വിശ്രമിക്കുക, സുഖമായിട്ടൊക്കെ ഒന്ന് ഉറങ്ങുക, എന്നിട്ട് ഒരു ഇവിടെ അടുത്തൊരു ഒരു നദിയുണ്ട് അവിടെ പോയി കുളിച്ചു വരുമ്പോഴേക്കും ഞാൻ മന്ത്രോപദേശം പറഞ്ഞു തരാം, എവിടെയാണ് ഈ ഔഷധങ്ങൾ ഉള്ളത് എന്ന് കാണിച്ചു തരാം.
ഒക്കെ പോയിട്ട് വരും എന്നൊക്കെ പറയാണ് ഒരു 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 ശിഷ്യനുണ്ട് ചെറിയ കുട്ടി വടു അയാളെയും പറഞ്ഞയക്കുക ഈ ഈ ഈ കുളം എവിടെയാണ് എവിടെയാ കുളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊടുക്കുക അപ്പൊ ഹനുമാൻ സ്വാമി കുളിക്കുമ്പോൾ ഒരു മുതല വന്ന് കടിക്കുന്നതും ആ മുതലയെ വാവിളർന്ന ഹനുമാൻ സ്വാമി കൊല്ലുകയാണ് കൊല്ലുമ്പോൾ മുതല ഒരു ശാപം കിട്ടിയ അപ്സരസ അപ്പൊ മുതല മരിച്ച ഉടനെ തന്നെ അപ്സരസായിട്ട് വരികയും അപ്സരസ് ഒന്ന് പറയുകയാണ് എനിക്ക് വളരെ സന്തോഷമായ ധാന്യമാലി എന്നാണ് എൻ്റെ പേര് ഞാൻ ഇങ്ങനെ ഒരു ഋഷിയുടെ ശാപത്താൽ ഇവിടെ ഒരു മുതലായിട്ട് കിടക്കുകയായിരുന്നു അങ്ങയുടെ വധൻ എന്നെ കൊന്നത് കാരണം എനിക്ക് ശാപമോക്ഷം കിട്ടി പോകണ വഴിക്ക് പക്ഷേ ആ കള്ളസന്യാസിയെ സൂക്ഷിച്ചോളൂ കേട്ടോ എന്ന് പറയും അപ്പോഴാണ് കള്ളസന്യാസിയോ ആരാണ് ഇയാള് പറയുമ്പോൾ ആ കാലനേമി എന്ന് പറഞ്ഞ അസുരനാണ് അവിടെ വന്നിട്ടുള്ളത് താങ്കളുടെ